ഇനി വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അത്ഭുത പ്രോഡക്റ്റിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്നവരും തീർച്ചയായിട്ടും പറയും ഇതൊരു അത്ഭുത പ്രോഡക്റ്റ് തന്നെയാണെന്ന് മെയിൻലി ഇത് ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഹോട്ടൽ തന്നെയല്ല നമുക്ക് എന്താ പറയുന്നത് തട്ടുകടകൾ ചെറിയ ചെറിയ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വലിയ ഹോട്ടലുകൾ കൂടാതെ നമുക്ക് ഈവൻ വീട്ടിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ആ മെഷീൻ കൊണ്ടുള്ള ഗുണങ്ങൾ ചെറുതായിട്ടൊന്ന് ആദ്യം ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ആ മെഷീനിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഒന്നും തന്നെ എണ്ണ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് എണ്ണ ഉപയോഗിക്കുന്നു എണ്ണ കൂടുതലാകുന്നു അതുകൊണ്ട് അതിൽ കൂടെ രോഗങ്ങൾ ഉണ്ടാകുന്നുള്ളു അപ്പൊ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഈ ഒരു മെഷീൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷ്യപദാർത്ഥത്തിനും എണ്ണ വേണ്ടി വരില്ല ഇല്ലെങ്കിൽ മിനിമം ടു മിനിമം ഏറ്റവും മിനിമൽ ആയിട്ടുള്ള എണ്ണയുടെ ഉപഭോഗം മാത്രമേ അതിന് ആവശ്യമുള്ളൂ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അതുകൂടാതെ ഒരു പ്രോഡക്റ്റ് ഒരു ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഏകദേശം 20 പ്രോഡക്റ്റോളം ഉണ്ടാക്കിയെടുക്കാം 20 ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ് പിന്നെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് ലോഡുന്ന നമ്മളുടെ വീട്ടിലെ ഡൊമസ്റ്റിക് കറന്റിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് എന്നുള്ളത് അടുത്തൊരു പ്രത്യേകത അതുകൂടാതെ ഡൊമസ്റ്റിക് കറന്റ് എന്ന് പറഞ്ഞു എങ്കിൽ പോലും ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് ഏകദേശം ഒരു 12-14 രൂപയുടെ അടുത്ത് മാത്രമേ ഇലക്ട്രിസിറ്റി ചാർജ് ആകുകയുള്ളൂ എന്നുള്ളത് വേറൊരു പ്രത്യേകത അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാൻഡിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാവുന്ന രീതിയിൽ അത്ര വലിയ ഭാരമില്ലാത്ത ഒരു മെഷീനാണ് അതൊരു പ്രത്യേകത അപ്പൊ ഇത്രയധികം പ്രത്യേകതകൾ അടങ്ങിയ ഒരു മെഷീനാണ് ഇത് 2019 ട്രേഡ് ഫെയറിൽ ന്യൂഡൽഹിയിലെ ട്രേഡ് ഫെയറിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത് അതുകൂടാതെ തന്നെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്കും ഇല്ലെങ്കിൽ ഇത് ഓൾറെഡി മേടിച്ചവർക്കും ഇന്നേ വരെ വലിയ കംപ്ലൈന്റുകളൊന്നുമില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അപ്പൊ ഈ മെഷീൻ എന്താണെന്ന് പറയാം അതിനു മുമ്പ് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ നമ്മളെല്ലാവരും എന്താ പറയുക ചപ്പാത്തി റോട്ടി ഇല്ലെങ്കിൽ പിസ്സ ബ്രെഡ് പക്കോട തന്തൂരി ചിക്കൻ എന്താ പറയുക ആ രീതിയിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് അതൊക്കെ ഒരൊറ്റ മെഷീനിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ മെഷീന്റെ പ്രത്യേകത അപ്പൊ ഈ മെഷീന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി ഷെഫ് ഇലക്ട്രിക് തന്തൂറാണ് തന്തൂർ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും തന്തൂർ എന്താണെന്ന് തന്തൂരി റൊട്ടി കഴിക്കാത്ത ആരും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടാവില്ല കാരണം അത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ അവർ തന്തൂരിനകത്ത് റൊട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് തന്തൂരിനകത്തോട്ട് നമ്മളുടെ എന്താ പറയുന്നത് കൈകൊണ്ടുകൊണ്ട് പരത്തിയ ചപ്പാത്തി ഇങ്ങനെ ഒട്ടിച്ചു വെക്കും ഒട്ടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും വിതിൻ എന്താ പറയുക 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്തൂരി റൊട്ടി റെഡി ആയിട്ട് വരും വളരെ ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട് അപ്പൊ ആ തന്തൂരി റൊട്ടി നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയി പോകും പിന്നെ അത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല കൊള്ളത്തില്ല തന്നെ കഴിക്കാം പക്ഷെ അതിന്റെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും അപ്പൊ നമുക്ക് അതേ റൊട്ടി തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ അത് കൂടാതെ എന്താ പറയുന്നത് പിസ്സ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ് പിസ്സയുടെ കോസ്റ്റ് ഓരോ സിറ്റിയുടെ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും മെട്രോ സിറ്റിയിലാണെങ്കിലും അങ്ങനെ കോസ്മോപോളിറ്റൻ സിറ്റിയിലാണെങ്കിലും അങ്ങനെ അപ്പം ഓരോ ചെറിയ ടൗണിലും അങ്ങനെ അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും വില മാറിക്കൊണ്ടേയിരിക്കും ഓൺലൈൻ ആണെങ്കിൽ അതിനേക്കാൾ വില കൂടുതലാണ് ഇപ്പൊ പിസ്സ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ റെസിപ്പി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഷീനിൽ നമ്മുടെ വീട്ടിൽ ഏകദേശം 20 രൂപ മുടക്കിൽ പിസ്സ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ആലോചിച്ചെങ്കിൽ 20 രൂപ മുടക്കിൽ നമ്മളൊരു പിസ്സ വീട്ടിലുണ്ടാക്കിയെടുക്കുക അതും സെയിം ടേസ്റ്റോടെ എന്ന് പറയുമ്പോൾ തന്നെ ആ മെഷീന്റെ ഗുണം നമുക്ക് മനസ്സിലാകും അപ്പൊ ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് കണ്ടു നോക്കാം
വളരെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ മെഷീന് സിംഗിൾ ഡെക്കർ, ഡബിൾ ഡെക്കർ, ട്രിപ്പിൾ ഡെക്കർ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ കാണിച്ച പ്ലേറ്റിന്റെ സൈസ് കൂടി കൂടി വരുന്നത് തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സിംഗിൾ ഡെക്കർ എന്ന് പറയുമ്പോൾ ഒറ്റ ട്രേ കാണത്തുള്ളൂ, ഡബിൾ ഡെക്കറിനകത്ത് രണ്ട് ട്രേ കാണും, ട്രിപ്പിൾ ഡെക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മൂന്ന് ട്രേ കാണും. ഒരേ സമയത്ത് നാല് പിസ വരെ ഇതിനകത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻ വരെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് വീട്ടിലെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ വാങ്ങിച്ചാൽ മതി. എന്നാൽ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരുമ്പോഴത്തേക്കും അവർക്ക് എന്താ പറയുക, കുറച്ചുകൂടെ വലിയ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻ മേടിക്കേണ്ടി വരും. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള മെഷീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ മെഷീൻ കൊണ്ട് നമുക്ക് നാല് പിസ വരെ അറ്റ് എ ടൈമിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ ഇത് ഓൾറെഡി ഹോട്ടലും എല്ലാം നടത്തുന്നവർക്ക്. രണ്ടാമത്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരൊറ്റ മെഷീൻ മേടിച്ചുകൊണ്ട് ഒരു പിസ ഹട്ട് തുടങ്ങാൻ പറ്റും. പിസ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും നമുക്ക് ഒരു പിസ ഹട്ട് ചെറിയ ഒരു സ്പേസിൽ തുടങ്ങാൻ പറ്റും. നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് ഹോം ഡെലിവറി കൊടുക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് ഈ മെഷീൻ വേണം, അതൊക്കെ അതിന്റെ കൂടെ തന്നെ പിസ എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പഠിക്കണം. അതുകൂടാതെ ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഈ മെഷീനുകളെല്ലാം വാങ്ങിക്കുമ്പോൾ, ഏത് തരത്തിലുള്ള മെഷീൻ വാങ്ങിച്ചാലും, പല വേരിയന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഈ മെഷീനുകളെല്ലാം വാങ്ങിച്ചാലും അതിന്റെ കൂടെ അവരൊരു റെസിപ്പി ബുക്ക് തരുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന 20 പ്രോഡക്റ്റിലെ 15 പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആ റെസിപ്പി ബുക്കിലുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഈവൻ പിസ ഉണ്ടാക്കാനുള്ള റെസിപ്പിയും അതിനകത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ പിസ ഉണ്ടാക്കാനുള്ള റെസിപ്പി നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ തിരഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റെസിപ്പീസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് റെസ്റ്റോറന്റുകളിലുള്ളവർക്ക് ഈ മെഷീൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിസ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു തന്തൂരി ചിക്കൻ, ചിക്കൻ ടിക്ക, ഇല്ലെങ്കിൽ എന്താ പറഞ്ഞ ആലു തന്തൂരി, എന്തും, അതായത് ബ്രെഡ് പക്കോട, അങ്ങനെ കുറെ അധികം സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് കബാബ്, ആ കബാബ് ടൈപ്പുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ വേണ്ട സമയം ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. എല്ലാത്തിനും, അതായത് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 മിനിറ്റ്, ഒരു തന്തൂരി റൊട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 മിനിറ്റ്, ഒരു ചിക്കൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 7 മിനിറ്റ്, ഒരു പിസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 3 മിനിറ്റ്, ഇത്രയൊക്കെ മതി ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്ലേറ്റിനകത്ത് വെച്ച് കൊടുത്ത് ഓവൻ അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം തിരിച്ചിടാനൊന്നും പോകണ്ട എന്നുള്ളതാണ്. അതിന്റെ അപ്പർ ലെവലും ലോവർ ലെവലും ഒരേപോലെയാണ് വെന്ത് റെഡിയാകുന്നത്. ആദ്യം ഈ മെഷീനിന്റെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 8-10 മിനിറ്റ് നേരത്തേക്ക് ചൂടാകാൻ വേണ്ടി ഒന്ന് ഓൺ ആക്കിയിടണം. അതിനുശേഷം ഉണ്ടാക്കുന്നതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ മിനിറ്റുകൾ മാത്രം മതി. ഈ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ കൂടെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം, കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം, നാൻ കിട്ടായി ഉണ്ടാക്കിയെടുക്കാം, നാൻ ഉണ്ടാക്കിയെടുക്കാം, കുൽച്ച ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെയുള്ള കുറെ ഫുഡ് പ്രോഡക്ട്സുകൾ ഇതിനകത്ത് ഉണ്ടാക്കാം. ബ്രെഡ് പക്കോട, നോർത്തിൽ പോയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം ബ്രെഡ് പക്കോട. ബ്രെഡ് പക്കോട നമ്മൾ എന്താ പറയുന്നത്, ഒരു എണ്ണയുടെ ഒരു അംശം പോലും ഇല്ലാതെ ഇതിനകത്ത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും, കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഇലക്ട്രിക് ഓവൻ മേടിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇലക്ട്രിക് തന്തൂരിൽ ഉണ്ടാക്കിയെടുക്കാം. ഇലക്ട്രിക് ഓവൻ വരുമ്പോഴത്തേക്കും ഓവനകത്ത് നമ്മൾ വെച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചൂടാക്കിയെടുക്കുകയാണ് അതിന്റെ മെയിൻ പ്രത്യേകത. അപ്പം ഡ്രൈ ആയി പോകുന്ന ഒരു ചാൻസ് അതിനകത്തുണ്ട്. പക്ഷെ ഇവിടെ ഡ്രൈ ആകാതെ, ഈ സാധനം കൂടുതൽ ഡ്രൈ ആകാതെ ഈ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ മെഷീൻ എല്ലാം തന്നെ എന്താ പറയുന്നത് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ആമസോണിൽ ഈ വില എങ്ങനെയുണ്ട് എന്ന്, ഒരു മെഷീന്റെ വില എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സിംഗിൾ പീസ് വീട്ടിലെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ കടയിലെ ആവശ്യത്തിന് മേടിക്കേണ്ടവർക്ക് ആ ലിങ്കിൽ കയറിയാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടാതെ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ പർപ്പസിന് മേടിക്കാനുള്ളവർക്കാണെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം, അങ്ങനെ മേടിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ അഡ്രസ്, ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിന്റെ ഒരു ഡീലർഷിപ്പ് എടുത്ത്
കേരളത്തിൽ ഒരിക്കലും കേരളത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണിത്. കേരളത്തിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല വിപണന സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഇതിന്റെ ഒരു ഡീലർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആമസോണിന്റെ സൈറ്റിലാണുള്ളത്. മിനി ഷെഫ് ഇലക്ട്രിക് തന്തൂർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്. ഇവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതാണ് സംഭവം, ഇതാണ് പ്രോഡക്റ്റ്. നമ്മൾ ആ വീഡിയോ കണ്ട പോലെ തന്നെയാണ്. ഇത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നാന്, പൊറാട്ട, എന്താ പറയുക, ചിക്കന്, എല്ലാ സാധനങ്ങളും, അതായത് പിന്നെ പിസ്സ, എല്ലാം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ വില 4,190 രൂപയാണ് അതിന്റെ വില. അവർ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം 3,790 രൂപയാണ് അതിന്റെ ഡിസ്കൗണ്ടഡ് പ്രൈസ് കാണിക്കുന്നത്. ഫ്രീ ഹോം ഡെലിവറിയാണ്, ഫ്രീ ഡെലിവറിയാണ്. ഓക്കെ, ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് July 24 to 28 വരെ ഉള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തുവാട്ടെ, നമുക്കിത് നോക്കേണ്ട അതിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, സോൾഡ് ബൈ കുന്തൻ പവർ പ്രോഡക്ട്സ്. പവർ 2000 വോൾട്ട്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് എലഗന്റ് ലുക്കിംഗ്. പവർ സപ്ലൈ 230 വോൾട്ട്. ഓക്കെ, ഷോക്ക് പ്രൂഫ് ആണ്. ടഫ് ആൻഡ് ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. ഹൈജീനിക് നോൺ മാഗ്നറ്റിക് ഹീറ്റിംഗ് എലമെന്റ്സ്. ഐഡിയൽ ഫോർ തന്തൂർ ആൻഡ് ഗ്രിൽഡ് ഐറ്റംസ്. തന്തൂരും ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. ഈ പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ബേക്സ് അപ് ടു 1 kg ബിസ്ക്കറ്റ്, ഇറ്റ് ക്യാൻ ഓൾസോ റോസ്റ്റ് 1 kg തന്തൂരി ചിക്കൻ, ഗ്രിൽ ഫിഷ്, മീറ്റ്, ടൊമാറ്റോ, ബേക്കൺ, മഷ്റൂം ആൻഡ് ക്യാൻ ബാർബേക്യൂ മീറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് അവരോട് കൃത്യമായിട്ട് അന്വേഷിച്ചറിയുക. പിന്നെ ഇത് പേറ്റന്റഡ് മെഷീൻ ആണ്. അത് കൂടാതെ തന്നെ ഇവർക്ക് ISO സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും വരെ വിശ്വസിക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചില എന്താ പറയുക, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം. അതിനകത്ത് ഇതിന്റെ ടെമ്പറേച്ചർ എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. ഇന്റേർണൽ ടെമ്പറേച്ചർ ഈസ് അബൌട്ട് 250 to 300 degrees centigrade. ഓക്കെ, ഫോർ തന്തൂർ യു നീഡ് ഹൈ ടെമ്പറേച്ചർ. മോർ ദ ടെമ്പറേച്ചർ ബെറ്റർ തന്തൂരി സ്റ്റഫ് യു ക്യാൻ കുക്ക്. ഓക്കെ, അതിന്റെ ആ ഒരു തന്തൂറിന് വേണ്ട ചൂട് ഇതിനകത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഹീറ്റ് പ്രൂഫ് സ്റ്റാൻഡ് ഈസ് ദ അതർ മോഡൽ ഫോർ. ഓക്കെ, ₹3,790. വെയ്റ്റ് ഓഫ് ദ മെഷീൻ ഈസ് 8 kg ആണ് ഈ മെഷീന്റെ വില വെയ്റ്റ് വരുന്നത്. ഓക്കെ, 11 inch to 18 inch വരെയുള്ള ഡയമെൻഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റെസിപ്പി ബുക്ക് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസിപ്പി ബുക്ക് അവർ തരുന്നുണ്ട്, ഓരോ മെഷീൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ കുക്കിംഗ് ട്രേ സൈസ് വരുന്നുണ്ട്, 15 inch to 9.5 inch വരെയുള്ള കുക്കിംഗ് ട്രേ ആണ് ഈ നോർമൽ സ്റ്റാൻഡേർഡ് മെഷീൻ്റെ കൂടെ തരുന്നത്. ഇത്രയും വലിയൊരു മെഷീൻ, ഇത്രയും വലിയ ഓഫറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ റിവ്യൂസും കൂടെ ഒന്ന് നോക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, ഇത് ഒരു റിവ്യൂ കൊടുത്തിരിക്കുന്ന അമോൾ ഭോലെ. I have tried many other options from steel based electric tandoors and commercial pizza oven, and I can confidently say this is the best of it all. If you are comparing with other products, then stop and just go for this. Okay, nalla oru review aanu ayalu koduthirikkunnathu. Enna nalla review koduthirikkunnathu. Adutha aalu koduthirikkunna Abhishek good aanu koduthirikkunnathu. Adutha aalu koduthirikkunna Chandana. Chandana, I buy this one for making biscuits and I make perfect biscuits. ഹാപ്പിലി റെക്കമെൻഡ് ഫോർ അതർ. ഓക്കെ, ടു അതർ. ഓക്കെ, അടുത്തത് ആമസോൺ കസ്റ്റമർ, അയാളുടെ പേരും കാര്യങ്ങളൊന്നുമില്ല. ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ആർത്തി യാദവ്, ഈസി ടു യൂസ്, വെരി ഗുഡ്. ഓക്കെ, ഗായത്രി സിംഗ്, ഗുഡ് ആൻഡ് എവറി ഈസി ടു യൂസ്. ഓക്കെ, അടുത്തത് ആനന്ദ്, ഗുഡ് പ്രോഡക്റ്റ്, ഈസി ടു യൂസ് ഇൻ എ ഫീറ്റ്, ഗുഡ് ഫോർ മേക്കിംഗ് റോസ്റ്റഡ് ഫിഷ്, ചിക്കൻ ആൻഡ് അതർ ഫോർ 0 oil. അതാണ് മെയിൻലി, അതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ മെഷീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എന്തുകൊണ്ടും നമുക്ക് ഒരു കൊമേഴ്സ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് പർപ്പസിനോ വേണ്ടി മേടിക്കാവുന്ന, കണ്ണുമടച്ച് മേടിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു, അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞു, അതിന്റെ വിലയും
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ഏറ്റവും പുതിയ ഒരു ഐഡിയ അവതരിപ്പിക്കാൻ പറ്റി. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു എന്താ പറയുന്നത് ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി ഈ ബിസിനസ് അവസരം കൊണ്ട് കിട്ടിക്കാണും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഒട്ടും ചിന്തിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്ക് ഇതിനകത്ത് കോസ്റ്റ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മാക്സിമം ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ പോയാൽ പോലും 20-25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നത്, ഞാൻ വേറെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും പറയുന്നില്ല, പിസ്സ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം, കാരണം ഗ്രാമങ്ങളിലൊക്കെ പിസ്സ വേണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ആലപ്പുഴയിൽ ഇവിടെ ഇരുന്നുകൊണ്ട്, ഞാനൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, ആ ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് പിസ്സ ആവശ്യപ്പെട്ടാൽ ആലപ്പുഴ ടൗണിൽ ഉണ്ടെങ്കിൽ എനിക്ക് എത്തിച്ചു തരും എന്നുള്ളതെല്ലാം നടക്കുന്നില്ല. പക്ഷെ എറണാകുളം കോഴിക്കോട് അങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പൊ നമുക്ക് ഗ്രാമാന്തരങ്ങളിൽ ഈ പിസയുടെ ആവശ്യക്കാരുണ്ട്, അവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചു ടൗണിൽ ഒരു പിസ ഹട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.